വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ടേസ്റ്റി റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചുട്ടരച്ച തേങ്ങയും മാങ്ങയും കൂടി ചേർത്ത് അരച്ചൊരു ഇതാണ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. നമുക്കതപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. മലയാളികളുടെ ഒരു വീക്ക്നെസ് തന്നെയാണല്ലേ നമ്മുടെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി. ഇത് പനി സമയത്തൊക്കെ നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അതുമാത്രമല്ല ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് പറയുവാണ്. അപ്പോൾ തേങ്ങ പൂളായിട്ട് ചെറിയ കട്ടി കുറഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതേപോലെ മാങ്ങ, പിന്നെ ഒരു അഞ്ചെട്ട് ഉള്ളി, പിന്നെ പാകത്തിന് മുളക്, പിന്നെ വേപ്പില, ഒരു ചെറിയ ഒരു ഇഞ്ചി കഷ്ണം കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ പാനിലാണ്, നമുക്ക് അടുപ്പൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്, അടുപ്പൊക്കെ കാണൽ കുറവാണ്. അപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അടുപ്പൊക്കെ കൂട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ അതിലേക്ക് തേങ്ങാപ്പൂൾ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഡ്രൈ റോസ്റ്റ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ ആ മുളകും കൂടി ഒന്ന് നന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. വേണമെങ്കിൽ നേരിട്ട് ഗ്യാസിന്മേൽ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പാനിലാട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതെല്ലാം ഒരുമാതിരിയൊക്കെ ചുട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും അതേപോലെ മാങ്ങ ഞാനെടുത്തിരിക്കുന്നത് ഒരു ചെറിയ പുളിയുള്ളതാണ്, എന്നാലും ഒരു ചെറുതായിട്ടൊരു പഴുപ്പ് വന്ന ഒരു മാങ്ങയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മാങ്ങ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കും. പിന്നെ കല്ലുപ്പുണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുപ്പില്ല, അപ്പോൾ ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു തണ്ട് വേപ്പിലയും ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്താൽ മതി. ഇഞ്ചി അധികമായാൽ അതിൻ്റെ ആ ഒരു കുത്തൽ വരും. അപ്പോൾ ഒരു ചെറിയ ഇഞ്ചി ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ വേപ്പില ഞാൻ ചേർത്ത് കൊടുത്തു. അതേപോലെ ഉള്ളിയും ചേർത്ത് കൊടുക്കുവാണ്, ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. രണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മൾ മിക്സിയിൽ, ഞാൻ മിക്സി ആട്ടോ ഉപയോഗിക്കുന്ന അരകല്ലുണ്ടെങ്കിൽ നമുക്ക് അത് അതിലിട്ട് അരയ്ക്കാൻ പറ്റും. അതാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ മിക്സി ഉപയോഗിച്ചിട്ടാണ് വെള്ളം ഒന്നും ചേർക്കാണ്ട് തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ മിക്സിയിൽ ജാറിലിട്ട് മാങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദേ നമ്മുടെ അടിപൊളി തേങ്ങ ചുട്ടരച്ച മാങ്ങ ചമ്മന്തി ഇവിടെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഊണിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതും തൈരും കൂടി ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ, അസാധ്യ രുചിയാണ്. അതേപോലെ കഞ്ഞിയുടെ കൂടെയും. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല നല്ല റെസിപ്പികളും നാടൻ റെസിപ്പികളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.